ഹലോ ഫ്രണ്ട്സ്, സൈക്കോ ട്യൂണിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മുഹമ്മദ് അനസ് പാപ്പിനിശ്ശേരി. നമുക്ക് ചുറ്റും ഒരുപാട് ഫ്രണ്ട്സുകളുള്ള കാലമാണിന്ന്. നമുക്ക് എവിടെയും നമുക്ക് ഫ്രണ്ട്സുകളാണ്, എവിടെയും പരിചയക്കാരാണ്. സോഷ്യൽ മീഡിയകളുടെ വ്യാപകം കാരണം നമുക്ക് എവിടെയും കൂട്ടുകാരുണ്ട്, എവിടെയും ചുറ്റിലും നമുക്ക് സംസാരിക്കാനും നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ട്. മാത്രമല്ല നമ്മുടെ വീടുകളിൽ നമുക്ക് മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ഭാര്യ, മക്കൾ, അതുപോലെ നമ്മുടെ അയൽവാസികൾ, അങ്ങനെ ഒരുപാട് പേർ നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും നമ്മുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും ഒരുപാട് പേർ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാവരോടും പല ആളുകളോടും പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന സമയത്ത് ആരോടും പൊതുവായ രീതിയിൽ നമ്മുടെ രഹസ്യങ്ങൾ, നമ്മുടെ മാത്രം കാര്യങ്ങൾ നമ്മുടെ ഭാര്യയോട് ഷെയർ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഉപ്പയോട് ഉമ്മയോട് ഷെയർ ചെയ്യുന്ന പോലെ, അങ്ങനെയല്ല, മറിച്ച് പൊതുവായ രീതിയിൽ ആരോടും സംസാരിക്കുക, ആരോടും പറയാൻ പറ്റാത്ത ഒരു 5 കാര്യങ്ങൾ ഞാൻ ഇന്ന് പറയുകയാണ്. ഈ 5 കാര്യങ്ങൾ നമ്മൾ പൊതുവായ രീതിയിൽ ആരോടും ഷെയർ ചെയ്യാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, മറ്റൊരാളുടെ രഹസ്യം, അതായത് രണ്ടാമന്റെ രഹസ്യം മൂന്നാമതൊരാളുടെ നമ്മൾ ഷെയർ ചെയ്യരുത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്, എൻ്റെ ഒരു കൂട്ടുകാരനാണ് എ എന്നുള്ളത്. ഈ എയുടെ രഹസ്യങ്ങൾ, അതായത് അദ്ദേഹം എന്നോട് പറഞ്ഞ, എന്നെ വിശ്വസിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞ രഹസ്യങ്ങൾ ഞാൻ ബി എന്ന എൻ്റെ മറ്റൊരു കൂട്ടുകാരനോട് ഒരിക്കലും പറയരുത്. കാരണം ആ രഹസ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് ഈ രഹസ്യം അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് അറിയില്ലെങ്കിലും ഈ വ്യക്തിക്ക് ഇദ്ദേഹത്തോടൊരു മതിപ്പില്ലായ്മ ഉണ്ടാകും. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ രഹസ്യങ്ങൾ മോശമാണെങ്കിൽ അദ്ദേഹത്തിൽ മതിപ്പില്ലായ്മ ഉണ്ടാക്കും. അപ്പോൾ മാത്രമല്ല, ഇനി ഇദ്ദേഹത്തിന്റെ രഹസ്യം ഞാൻ ഇദ്ദേഹത്തോടും പറയാൻ പാടില്ല. വേറൊരാളുടെ രഹസ്യം മറ്റൊരാളോട് പറയാതിരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും നമ്മൾ അങ്ങോട്ട് പരസ്പരം വേറൊരാൾക്കാരുടെ രഹസ്യങ്ങൾ നമ്മൾ ഇങ്ങനെ പരത്തി നടക്കരുത്. അതൊരു നല്ല ശീലമല്ല എന്ന് പല മതങ്ങളും പറയുന്നുണ്ട്. മാത്രമല്ല, അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, ജനറലി ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. മറ്റൊരാൾക്ക് ഒരു ന്യൂനതയാണെങ്കിൽ നമ്മൾ തിരുത്തി കൊടുക്കാം എന്നല്ലാതെ അതിങ്ങനെ പാടി നടക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല. രണ്ടാമത് എനിക്ക് പറയാനുള്ളത് എക്സ്ട്രാ റിലേഷൻഷിപ്പാണ്. ഈ എക്സ്ട്രാ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് ഇത് കൂടുതൽ വിള്ളൽ സംഭവിപ്പിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സൗഹൃദങ്ങൾ, നമ്മുടെ ദാമ്പത്യങ്ങൾ, നമ്മുടെ പ്രണയങ്ങൾ എന്നുള്ള ഭാഗത്താണ് ഇത് കൂടുതൽ വിള്ളൽ സംഭവിപ്പിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, നമുക്ക് നമ്മുടെ സബോർഡിനേറ്റ് ആയ ഒരു ഫീമെയിൽ എംപ്ലോയി, ഒരു ഫീമെയിലിനോട് നമുക്കൊരു എക്സ്ട്രാ റിലേഷൻഷിപ്പ് തോന്നുകയാണെങ്കിൽ, അത് ചിലപ്പോൾ ഹെൽത്തി ആയിരിക്കാം, ചിലപ്പോൾ അൺഹെൽത്തി ആയിരിക്കാം, എന്നാൽ തന്നെ അത് നമ്മുടെ ഭാര്യയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാര്യയ്ക്ക് അതുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ആ ഭാര്യയ്ക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും. അതേപോലെ തന്നെ നമുക്കൊരു കൂട്ടുകാരനോട് പ്രത്യേക ഒരു പരിഗണന തോന്നുകയാണെങ്കിൽ, ഈ പരിഗണന നമ്മൾ മറ്റു കൂട്ടുകാരോട് പറയുമ്പോൾ അവർക്ക് നമ്മളോട് ഒരു പോരായ്മ, അല്ലെങ്കിൽ ഒരു മതിപ്പില്ലായ്മ, അല്ലെങ്കിൽ നമ്മളോട് ഒരു അകൽച്ച തോന്നാനുള്ള കാരണങ്ങൾ കൂടുതലാണ്, ഒരു സാധ്യത കൂടുതലാണ്. മാത്രമല്ല, ഇത്തരത്തിൽ നമ്മൾ മറ്റൊരാളുടെ പ്രത്യേകമായ ഒരു എക്സ്ട്രാ റിലേഷൻഷിപ്പ് തോന്നുകയാണെങ്കിൽ, ആ തോന്നുന്നത് അത് അൺഹെൽത്തി ആവാൻ പാടില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഹെൽത്തി ആയാൽ തന്നെ ആ തോന്നുന്ന കാര്യം ഞാനും അദ്ദേഹവും അല്ലാതെ മറ്റൊരാൾ അറിയാതിരിക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട, കാരണം പറയാൻ പാടില്ലാത്ത മറ്റൊരു കാര്യമാണ്. മൂന്നാമത് എന്നുള്ളത് നമ്മുടെ വീക്ക്നെസ്, അതുപോലെ ഫിയർ, നമ്മുടെ പോരായ്മകൾ നമ്മൾ ഇങ്ങനെ പാടി നടക്കരുത്. നമ്മുടെ പോരായ്മകൾ പാടി നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ ദോഷകരമായിട്ടാണ് ബാധിക്കുക. അത് ഏത് ഭാഗത്തായി കഴിഞ്ഞാലും, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ പഠിക്കാൻ വളരെ മോശക്കാരനാണെങ്കിൽ ഞാൻ അതിങ്ങനെ പാടി നടന്നു കഴിഞ്ഞാൽ നമ്മളെ ആരും പരിഗണിക്കുകയില്ല. എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു പഠിക്കുന്ന സമയത്ത്, ഞാൻ 10ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ച്, പിന്നെ പ്ലസ് ടു ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജ്യേഷ്ഠൻ പേര് സിറാജുദ്ദീൻ എന്നാണ്. ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ക്ലാസ്സിൽ നല്ലൊരു ആക്റ്റീവായിട്ടുള്ള ഒരാളാണെങ്കിൽ, നമ്മൾ പറയുന്നത് കേൾക്കാൻ എപ്പോഴും നമ്മുടെ സഹപാഠികൾ തയ്യാറായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമ്മൾ ഒരിക്കലും പഠിക്കാതെ, എനിക്ക് പഠിക്കാതെന്നാവില്ല, എനിക്ക് അങ്ങനെ ആക്റ്റീവായിട്ട് പെരുമാറാനാവില്ല എന്ന് നമ്മൾ കൂട്ടുകാരൊക്കെ പറയുകയാണെങ്കിൽ, നമ്മൾ പിന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും അത് ശ്രദ്ധിക്കില്ല. അതെനിക്ക് വളരെ അനുഭവമുണ്ട്. കാരണം ഞാൻ ഡിഗ്രി പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഒന്നാമത് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വന്നു എന്നുള്ളൊരു കാരണം, രണ്ടാമത് വളരെ ആക്റ്റീവായി ഞാൻ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ക്ലാസ്സിൽ ഒരു പരിഗണന കിട്ടിയിരുന്നു. ഞാൻ പറഞ്ഞ ടീച്ചേഴ്സിന്റെ ഇടയിലായാലും അതുപോലെ സ്റ്റുഡൻസിന്റെ ഇടയിലായാലും എനിക്കൊരു പരിഗണന കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആക്റ്റീവ് ആവുക എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, മറിച്ച് നമ്മുടെ വീക്ക്നെസ്സുകൾ, നമ്മൾ ആക്റ്റീവ് ആയാലും അല്ലെങ്കിലും നമ്മുടെ വീക്ക്നെസ്സുകൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കും. എനിക്ക് ഇന്ന് പോരായ്മ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്നതൊക്കെ പേടിയാണ്, എനിക്ക് വലിയ പേടിയാണ്, കൂറേ പേടിയാണ്, പെൺകുട്ടികളൊക്കെ പറയാണ്ട് എനിക്ക് വലിയ പേടിയാണ്, കൂറേ പേടിയാന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ അവരുടെ ജീവിതത്തിൽ വളരെ മോശമായിട്ട് അത് എഫക്ട് ചെയ്യും എന്നല്ല, പിന്നീടെപ്പെങ്കിലും ആരെങ്കിലും ഒരു പണിയിൽ കൊടുക്കണമെങ്കിൽ ഒരു പല്ലിയെ പിടിച്ചങ്ങ് നേത്തിടുക, അല്ലെങ്കിൽ ഒരു കൂറേ പിടിച്ചങ്ങ് നേത്തിടുക എന്നൊക്കെ ചെയ്തേക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ
അത്തരത്തിലുള്ള ഫിയർ വീക്ക്നെസ്സുകൾ നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പിന്നെ പറയാനുള്ളത്, നാലാമത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പ്രയാസങ്ങൾ എന്നുള്ളതാണ്. നമുക്കറിയാം പ്രയാസങ്ങൾ പാടി നടക്കാന്നുള്ള ഒരു നല്ല മനുഷ്യന് ചേർന്നതല്ല എന്നുള്ളത് തന്നെ നമുക്ക് എല്ലാവർക്കും ജനറലി അറിയുന്ന ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ പ്രയാസങ്ങൾ പാടി നടക്കാന്നുള്ളത് ഒരിക്കലും ഒരു നല്ല മനുഷ്യന് ചേർന്നതല്ല. മാത്രമല്ല ഈ പ്രയാസങ്ങൾ പറഞ്ഞു നടക്കുക എന്നുള്ളത് തന്നെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കപ്പെടാൻ മാറ്റി നിർത്തപ്പെടാനും ഒരു സാധ്യത കൂടുതലൊരു കാര്യമാണ്. നമ്മൾ ചിന്തിച്ചേക്കാം നമ്മുടെ പ്രയാസങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടന്നാൽ നമുക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടിയേക്കാം എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ നമ്മളിങ്ങനെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നത്തെ മോഡേൺ സൈക്കോളജി പറയുന്നതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പ്രയാസങ്ങൾ മാത്രം പറയുമ്പോൾ നമ്മുടെ ചിന്തയിൽ പ്രയാസങ്ങൾ മാത്രം കയറും. നമ്മുടെ ചിന്തയിൽ പ്രയാസങ്ങൾ മാത്രം കയറുമ്പോൾ നമ്മൾ പ്രയാസത്തിന് വേണ്ടി മാത്രം പരിശ്രമിക്കുന്നത് പോലെ ആയിപ്പോകും. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ പിന്നെ എന്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രയാസം മാത്രമേ തോന്നുകയുള്ളൂ, അതൊരു നല്ലതായി ഒരു മെച്ചപ്പെട്ടു എന്ന് നമുക്ക് ഒരിക്കലും തോന്നുകയില്ല എന്ന് മോഡേൺ സൈക്കോളജി പറയുകയാണ്. കാരണം നമ്മുടെ ചിന്തകളിലൊക്കെ പിന്നെ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതൊരു കുറഞ്ഞത് കുറവ് 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 എന്നേ നമുക്ക് തോന്നുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രയാസങ്ങൾ ഒരിക്കലും നമ്മളിങ്ങനെ പാടി നടക്കരുത്. കാരണം പാടി നടന്നു കഴിഞ്ഞാൽ ഒന്നാമത് നമ്മുടെ ചിന്തകൾ അത് ബാധിക്കും. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെപ്പോഴും ഒരു പാർശ്വവൽക്കരിച്ച് നമ്മളെ മൂപ്പർക്ക് അതിന് സാധിക്കുകയില്ല അപ്പോൾ മൂപ്പരോട് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിച്ച് എപ്പോഴും ഒരു പാർശ്വവൽക്കരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അഞ്ചാമത്തെ കാര്യം നമ്മൾ മാത്രം അറിയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ മാത്രം അറിയുന്ന നമ്മുടെ രഹസ്യങ്ങൾ എന്നുള്ളത്. നമ്മൾ മാത്രം അറിയുന്ന നമ്മുടെ രഹസ്യങ്ങൾ ഒരിക്കലും മറ്റൊരാൾ ഷെയർ ചെയ്യാൻ പാടില്ല. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ മാത്രമേ നമ്മുടെ രഹസ്യങ്ങൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ പോൺ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക, പോൺ വീഡിയോസിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ പുകവലിക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ കഞ്ചാവ് വലിക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾ, മദ്യപാനത്തിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ പരസ്ത്രീ ബന്ധത്തിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾ, മറ്റൊരു സ്ത്രീയുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടാവുക, അതങ്ങനെ പെട്ടുപോകുന്ന ആൾക്കാർ, അത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്, അങ്ങനെ പെട്ടുപോകുന്ന ആൾക്കാർ. അപ്പൊ ഇത്തരം നമ്മൾ മാത്രം അറിയുന്ന നമ്മുടെ രഹസ്യങ്ങൾ ഒരിക്കലും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അഞ്ചാമത്തെ ഒരു കാര്യം. ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രത്തോളം നമുക്ക് ദോഷകരമായി ബാധിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. മാത്രമല്ല എന്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങൾക്കൊപ്പം സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അടുത്ത വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഹാവ് എ നൈസ് ഡേ.